ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വിശുദ്ധൻ 17-ാം നൂറ്റാണ്ടിൽ സഭയും ശാസ്ത്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ചില അപവാദങ്ങളുമായി ബന്ധപ്പെട്ട വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനാണ്. അദ്ദേഹം 10 മക്കളിൽ മൂന്നാമത്തേതായി 1542 ഇറ്റലിയിലെ മോണ്ടെപുൾചാനോയിൽ ജനിച്ചു. ഈശോസഭാ വൈദികരുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച റോബർട്ട് ബെല്ലാർമിൻ 18-ാമത്തെ വയസ്സിൽ അതേ വൈദിക സമൂഹത്തിൽ ചേർന്നു. 1570 വൈദികനായി. അക്കാലത്ത് സഭാചരിത്രം, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും വളരെ ദയനീയ ദിശയിലായിരുന്നു. സമർത്ഥനായ ഒരു പഠിതാവായിരുന്ന അദ്ദേഹം തന്റെ ഊർജ്ജം മുഴുവനും ഈ രണ്ട് വിഷയങ്ങളും കൂടാതെ വിശുദ്ധ ഗ്രന്ഥവും പഠിക്കുന്നതിനായി ചെലവഴിച്ചു. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം 3 വാല്യങ്ങളുള്ള ക്രൈസ്തവ വിശ്വാസ സംബന്ധിയായ തർക്കങ്ങളുടെ ഖണ്ഡനങ്ങൾ ആണ്. ഇതിൽ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് മാർപ്പാപ്പയുടെ അധികാരത്തെയും അൽമായരുടെ ഭാഗധേയത്തെയും സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ. രാജാക്കന്മാരുടെ ദൈവദത്തമായ അധികാര സിദ്ധാന്തത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടിയ റോബർട്ട് ബെല്ലാർമിൻ ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും രാജഭരണവാദികളുടെ അനിഷ്ടത്തിന് പാത്രമായി. ഭൗതിക കാര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്കുള്ള അപ്രത്യക്ഷ അധികാര സിദ്ധാന്തത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. പരിജ്ഞാനത്തിൽ പകരക്കാരനില്ലാത്തവൻ എന്ന മാനദണ്ഡം വച്ച് ക്ലമൻ 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. വത്തിക്കാൻ മന്ദിരത്തിൽ താമസിക്കുമ്പോഴും മുൻപുണ്ടായിരുന്ന താപസനിഷ്ഠകളിൽ യാതൊരു അയവും വരുത്തിയില്ല. വത്തിക്കാൻ മന്ദിരത്തിലെ ചിലവുകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ചുരുക്കുകയും സാധാരണക്കാരന്റെ ഭക്ഷണ രീതി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പട്ടാളക്കാരനെ ബന്ധിതനാക്കിയപ്പോൾ അധികാരികൾ അയാൾക്കു വേണ്ടി അതുവരെ ചിലവഴിച്ചിരുന്ന പണം കൊടുത്ത് അയാളെ മോചിപ്പിച്ചു. ചുമരുകളിൽ തൂങ്ങിക്കിടന്ന കമ്പിളി വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് എടുത്തുകൊടുത്തുകൊണ്ട് തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു, ചുമരുകൾക്ക് ജലദോഷം പിടിക്കാനൊന്നും പോകുന്നില്ല. ഭാരിച്ച തിരക്കുകൾക്കിടയിലും റോബർട്ട് ബെല്ലാർമിൻ ക്ലമന്റ് 8-ാമൻ മാർപ്പാപ്പയുടെ ദൈവശാസ്ത്ര ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. സഭയിൽ വളരെ സ്വാധീനം ചെലുത്തിയ 2 മതബോധന ഗ്രന്ഥങ്ങൾ അദ്ദേഹം ക്രോഡീകരിക്കുകയുണ്ടായി. റോബർട്ട് ബെല്ലാർമിനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തർക്കവിഷയം 1616 ഉടലെടുക്കുകയുണ്ടായി. റോമാസഭയെ പ്രതിനിധീകരിച്ച് റോബർട്ട് ബെല്ലാർമിൻ തന്റെ സുഹൃത്തായിരുന്ന ഗലീലിയോയോട് ഭൂമിയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ തിരുത്താൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിന് കാരണം സഭാവിശ്വാസ കാര്യാലയത്തിലെ തീരുമാനമനുസരിച്ച് കോപ്പർനിക്കസ് കണ്ടെത്തിയ സൂര്യകേന്ദ്രീകൃത പ്രപഞ്ച സംവിധാനം വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രപഞ്ചസങ്കല്പത്തോട് ചേർന്നു പോകുന്നതല്ല എന്നതായിരുന്നു. സഭാ കാര്യാലയം ഒരു ഉപദേശരൂപേണ അറിയിക്കാൻ തീരുമാനിച്ച കാര്യം റോബർട്ട് ബെല്ലാർമിൻ ഗലീലിയോയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതൊരു താക്കീത് രീതിയിലാവുകയും പ്രശ്നം വഷളാവുകയും ചെയ്തു. ബൈബിൾ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ധാർമ്മിക മൂല്യങ്ങളും വിശ്വാസ സത്യങ്ങളും പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണെന്നും അതിനാൽ അതൊരു ശാസ്ത്രീയ ഗ്രന്ഥം അല്ലെന്നുമുള്ള സത്യം അന്നത്തെ സഭ മനസ്സിലാക്കിയിരുന്നില്ല. ശാസ്ത്രകാര്യങ്ങളിൽ സഭാ നേതൃത്വത്തിന് മാത്രമല്ല വിശുദ്ധർക്ക് പോലും തെറ്റ് സംഭവിക്കാമെന്ന സത്യം സഭയ്ക്ക് ഇതിലൂടെ ബോധ്യമായി. റോബർട്ട് ബെല്ലാർമിൻ 1621 സെപ്റ്റംബർ 17 മരിച്ചു. 1627 അദ്ദേഹത്തിന്റെ നാമകരണ പ്രക്രിയ ആരംഭിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് ഉടലെടുത്ത ചില രാഷ്ട്രീയ പ്രശ്നങ്ങളാൽ മരിച്ച് 300 വർഷത്തിലധികം പിന്നിട്ട ശേഷമാണ് 1930 പിയൂസ് 11-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം തിരുസഭാ പണ്ഡിതനായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.